പ്രിയമുള്ള വിദ്യാർത്ഥികളെ, കേരളത്തിൽ ചിങ്ങമാസം 1 കേരള കാർഷിക ദിനമായി ആചരിക്കുന്ന ദിവസമാണ്. ശകവർഷ പിറവി ദിനമായ ചിങ്ങം 1 കേരളത്തിൽ കാർഷിക ദിനമായി ആചരിച്ചു വരുന്നു. മികച്ച കർഷകരെ കണ്ടെത്തുന്നതിനും ആദരിക്കുന്നതിനും കാർഷിക മേഖലയെയും കർഷകരെയും ആദരിക്കുന്നതിനുമായി ഈ ദിനത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നു. കേരളത്തിൽ ചിങ്ങം 1 കർഷക ദിനമെങ്കിലും ഇന്ത്യയിലാകെ December 23 കർഷക ദിനം. ലോക ഭക്ഷ്യദിനം കൂടിയായ അന്ന് കർഷക നേതാവായിരുന്ന മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിൻ്റെ ജന്മദിനമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അറബിയിലുള്ള കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വിസിലേക്ക് കടക്കാം. ഒന്നാമത്തേത്, മത്താ യുഫ്തഫൽ ബിയൗമിൽ മുസാരിഈന ഫി വിലായത്തി കേരള. കേരളത്തിൽ കർഷക ദിനം ആചരിക്കുന്നത് എന്നാണ്? സിംഗം 1. രണ്ട്, ജായിസത്തു ഹുക്കൂമത്തിൽ വിലായ ലി അഫ്ദലി മുസാരിഇൻ, ഏറ്റവും നല്ല കർഷകന് സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന അവാർഡ് കർഷകോത്തമ. മഖ്സനുൽ അർസ് ലി വിലായത്തി കേരള, കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് എന്താണ്, ഏത് ജില്ലയാണ് എന്നാണ്. അത് നമുക്കറിയാം, പാലക്കാട്. യൗമുൽ മുസാരിഈൻ അൽ വതനി, യൗമുൽ മുസാരിഈൻ അൽ വതനി ദേശീയ കർഷക ദിനം എന്നാണ്, December 23. അൽയൗമിൽ ആലമി ലി ജൗസിൽ ഹിന്ദ്, ലോക നാളികേര ദിനം എന്നാണ്, സെപ്റ്റംബർ 2. മാഹിയൽ ഹബ്ബത്തുൽ അൽ അക്സർ സിറാഅത്തൻ ഫി വിലായത്തി കേരള, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ധാന്യം ഏതാണ്? അൽ അർസ് എന്നാണ്, നെല്ല്. പിന്നെ അൽ മഖറു റഈസി ലി ജാമിഅത്തി കേരള അസ്സിറാഇയ, കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരിലെ മണ്ണുത്തി, തൃശ്ശൂർ എന്നാണ് ഉത്തരം. മുഅസ്സസു വിലായത്തി കേരള അറായിദ ഫി ഇൻതാജിൽ അൽബാൻ, ക്ഷീര ഉൽപാദന രംഗത്ത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന മുഖ്യ സ്ഥാപനം ഏതാണ്? മിൽമ അല്ലേ. അസൗറത്തുൽ ബൈള തതഅല്ലഖ്, ധവള വിപ്ലവം, അസൗറത്തുൽ ബൈള ധവള വിപ്ലവം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? തത്വീറു മുൻതിജാത്തിൽ അൽബാൻ, ഇതാണ് ക്ഷീരവികസനം, പാൽ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ക്ഷീരവികസനം. മാഹു അക്ബറു മക്റദിൻ ലിൽ മുസാരിഈന ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ എന്താണ് കാർഷിക വായ്പ നൽകുന്ന സ്ഥാപനം ഏതാണ്? നബാഡ്. പിന്നെ മുഖാത്തായത്തുൻ വിലായത്തി കേരള ലഹാ ഖാബാത്തുൻ കസീറ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏതാണ്? ഇടുക്കി. മാ യുറഫ് ബി സദീഖിൽ മുസാരിഉ, കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി ഏതാണ്? മായോറഫ് ബി സദീഖൽ മുസാരിഉ ദൂദത്തുൽ അർദ്, മണ്ണിര. മായോറഫ് ബി ഇമ്രാതൂരിൽ അഷ്ജാരിൽ ബരിയ, കാട്ടുമരങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മരമേതാണ്? അസാജ്, തേക്ക്. ഷജറത്തും ലി ആലാഫിൽ അഗ്രാവ്, ആയിരം ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്നത് ഷജറത്തുൻ നാറജീൽ അല്ലെങ്കിൽ ജൗസുൽ ഹിന്ദ്, ഏതെങ്കിലും തെങ്ങ്. ഓക്കെ, മിൻതഖത്തു അവ്വൽ മഷ്റൂഇൻ ലിസിയാഹത്തിൽ ബിഇയ ഫി വിലായത്തി കേരള വൽ ഹിന്ദ്, കേരളത്തിലെയും ഇന്ത്യയിലെയും ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? തെന്മല. തെന്മലയിലാണ് ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതിയുള്ളത്. അസിയാഹത്തുൽ ബിഇ മഷ്റൂഇൻ ലിസിയാഹത്തിൽ ബിഇയ ഇക്കോ ടൂറിസം പദ്ധതി. മലിക്കുൽ ഖുല്ലാർ,
പച്ചക്കറികളുടെ രാജാവാരാണ്. ഖറുൽ ഹയ്യത്തുൽ ഖിയാരിയ, അതായത് പച്ചക്കറികളുടെ രാജാവ് പടവലങ്ങയാണ്. മലിക്കുൻ വ മലികത്തുൽ ബഹാറാത്ത്, സുഗന്ധനവ്യഞ്ജനങ്ങളുടെ രാജാവും റാണിയുമാരാണ്. രാജാവ് കുരുമുളകും റാണി ഏലവുമാണ്.